എല്ലാ വാഹനങ്ങളുടെയും വിവരങ്ങളുള്ള ഒരു കിടിലൻ ആപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് ഫോണൊന്ന് തിരിച്ചു പിടിക്കുക, എന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക RTO വെഹിക്കിൾ ഇൻഫർമേഷൻ ആപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. മുകളിൽ കാണുന്ന RTO വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നുള്ള ആപ്പാണ്, അത് ക്ലിക്ക് ചെയ്യുക. രണ്ട് ഇൻസ്റ്റാൾ എടുക്കുക. ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് റേറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കാം. 4.7 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകും നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ആപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാർ ഇൻഫോ എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് ആദ്യം തന്നെ. അതിൽ നമുക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജുകളൊക്കെ അലോ ചെയ്ത് കൊടുക്കണം. ആയതിന് നമുക്ക് വെഹിക്കിൾ ഓണർ സെർച്ച് ചെയ്ത് നോക്കാം. അവിടെ ഏതെങ്കിലും ഒരു വണ്ടി നമ്പർ അടിച്ചുകൊടുക്കുക. അധികം പഴക്കമില്ലാത്ത വണ്ടി നമ്പർ അടിച്ചുകൊടുക്കുക. അപ്പോൾ ഓക്കെ, ഞാനൊരു വണ്ടി നമ്പർ അടിക്കുകയാണ്. സെർച്ച് കൊടുക്കുക. സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, വന്നിട്ടുണ്ട്. ഓണറിൻ്റെ പേരുണ്ട്, രജിസ്ട്രേഷൻ നമ്പറുണ്ട്, വണ്ടി ഏതാണെന്നുണ്ട്, അതുകൂടാതെ രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട്, ഏതാണ് എഞ്ചിൻ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. 8 വർഷം 7 മാസം 1 ദിവസം പഴക്കമുണ്ട് വണ്ടിക്ക്, അതും വരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് ചെയ്ത് പോവാം. അടുത്ത് നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ ഡീസലിൻ്റെ വില, പെട്രോളിൻ്റെ വില കാണിക്കുന്നുണ്ട്. അതിനടിയിൽ ലേറ്റസ്റ്റ് കാർസ് ഉണ്ട്, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറുകളുടെ ഒരു വിവരങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ പോപ്പുലർ കാർസ് ഉണ്ട്, പോപ്പുലർ ആയിട്ടുള്ള കാറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ബൈക്ക്, അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോം പേജിൻ്റെ ഇപ്പുറത്തുള്ള ന്യൂസ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അവിടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിളെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ കിട്ടും. ഇനി അടിയിലുള്ള ബൈക്ക്സ് എന്നുള്ള ബട്ടൺ നമുക്ക് അമർത്തി നോക്കാം. അപ്പോൾ ബൈക്കുകളെ കുറിച്ചുള്ള എല്ലാ കമ്പനികളിലും ബൈക്ക് എത്ര രൂപ വെച്ച് വരും എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹീറോൻ്റെ ബൈക്കിന് ആയി നോക്കാം. സ്പ്ലെൻഡർ പ്ലസ്സിന് 61,832 ഷോറൂം പ്രൈസ്. അങ്ങനെ എല്ലാ മോഡലിൻ്റെയും പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് KTM നോക്കാം. എല്ലാത്തിൻ്റെ വില കൃത്യമായിട്ട് എല്ലാ മോഡലിനും കൊടുത്തിട്ടുണ്ട്. ജാവ ആക്റ്റീവയുടെ വില കൊടുത്തിട്ടുണ്ട്. കാറുകൾ നോക്കാം. മാരുതി സുസുക്കി കാറിൻ്റെ വില ഷോറൂം പ്രൈസ്, അതുപോലെ എല്ലാ കമ്പനികളുടെയും വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോൾസ് റോയ്സിൻ്റെ വില വരെ ഈ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. നമുക്കതൊക്കെ കാണാം. കൂടാതെ ഈ ആപ്പിൽ നമ്മളുടെ വണ്ടിയുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ എത്ര രൂപ കിട്ടും, ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്നൊക്കെ ഇതിൽ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊരു ഉപകാരമാണ്. റീസെയിൽ വാല്യൂ കാൽക്കുലേറ്റർ ഉണ്ട്, ഏകദേശം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും.
നന്ദി, നമസ്കാരം.